ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. രാവിലെ എണീറ്റപ്പോൾ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഈ വയനാട്ടിലൊക്കെ പോയാൽ നല്ല തണുപ്പായിരിക്കും. നമ്മളിങ്ങനെ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് അവിടെ പോയി നമുക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും. നല്ല തണുപ്പാകുമ്പോൾ നല്ല സുഖത്തിൽ ഉറങ്ങാൻ തോന്നും. അങ്ങനെ ഞാൻ കോടമഞ്ഞിൻ്റെ ക്ലിപ്പൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ ദാ അവിടുത്തെ ചായൻ്റെ പരിപാടിയിലാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ പൊറോട്ട ഇതാക്കുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നൈസ് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കറിയും എല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ കാൽച്ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ചായ എല്ലാം കുടിച്ചതാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണല്ലോ വയനാട്ടിൽ. നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ചെറിയൊരു തണുപ്പുള്ളൊരു കാറ്റൊക്കെ വീശി നല്ലൊരു കാലാവസ്ഥയാണ്. മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് മുറ്റത്തൂടെയൊക്കെ നടക്കാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വയനാട്ടിൽ പോയാൽ നമ്മൾ താഴത്തെ ഭാഗത്ത് എന്താ പറയുക, കോഴിക്കോട് ഈ ഒരു ഭാഗത്തേക്കുള്ളവർക്ക് അവിടേക്ക് പോയാൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് തോന്നും. നമുക്കിവിടെ ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ ഇതാ എല്ലാവരും മക്കളൊക്കെ ഇതാ നല്ല കളിയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ താത്ത എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. എൻ്റെ മാമനും രണ്ട് മാമന്മാരവിടെ ഉണ്ട്. ഓരോരോ മക്കളും എല്ലാവരും ആയിട്ട് മക്കൾക്ക് നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഓരോക്കെ ഇങ്ങനെ കളിക്കുകയാണ്. ഇത് എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഞങ്ങൾ ഐഷു എന്നാണ് വിളിക്കുക. ഐഷ ദുഹ എന്നാട്ട പേര്. ഭയങ്കര സ്മാർട്ടാണ് ആൾ. നമ്മളെന്തെങ്കിലും പറഞ്ഞാലൊക്കെ വേഗം ചെയ്യുമേ, പാട്ട് പാടിത്തരാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നല്ല പായസത്തിൻ്റെ സ്മെല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതാ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ അങ്ങനെയാണ്. ഉമ്മമ്മ എൻ്റെ ഉമ്മക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ചെല്ലുക, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആണല്ലോ ചെല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കും. ഉച്ചക്കേക്കുള്ള ഭക്ഷണം ചിക്കൻ കബ്സ് ആണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതവിടെ അരിയെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ചെടികളും അതുപോലെ എന്തൊക്കെയൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലേ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാ വീട്ടിലും നല്ല ഒരുവിധം എല്ലാ വീട്ടിലും കാണലുണ്ട് ഇങ്ങനത്തെ. നല്ല ഭംഗിയാണല്ലോ ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് സപ്പോർട്ടൻ്റ് മരമാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലധികം ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് വെള്ളപ്പേരക്കൻ്റെ മരമാണ്. നമ്മൾ സാധാ ഉള്ള അങ്ങനത്തെ പേരക്കല്ല, ഇത് വേറൊരു ടൈപ്പ് പേരക്കയാണ്. പിന്നെ ഇത് പയറിൻ്റെ തൈയാണ്. അതിൻ്റെ അടുത്തുള്ളതുപോലെ തന്നെ നമ്മൾ സാധാ പച്ചമുളകില്ലേ അതാണ്. പിന്നെ ഇത് തക്കാളി, അതുപോലെ ഇത് കയ്പ്പ. കയ്പ്പൊക്കെ നമ്മൾ ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ പച്ചക്കറിയും ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ വിഷമുള്ളൊന്നും പുറത്തുനിന്ന് കഴിക്കേണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ആപ്പാപ്പയ്ക്ക് അങ്ങനെയാണ് എല്ലാം നട്ട് വളർത്തും. പിന്നെ ഇതതുപോലെ ചെറുനാരങ്ങ, ഇത് ചീരൻ്റെ, നമ്മൾ ചുവന്ന ചീരയല്ലേ അതാണ്. ഇത് പൊതീന. പിന്നെ ചെറിയ കവറിലായിട്ട് ഇതങ്ങനെ 10 മണി നട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പല ടൈപ്പ് 10 മണി ഉണ്ട്. ഇത് മറ്റേ മുള്ള ടൈപ്പുള്ള അങ്ങനത്തെ 10 മണിയാണ്. പിന്നെ ചേനയുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസ് പച്ചക്കറികളും പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ഇത് ആലുവേര ആണ്. നമ്മൾ ആലുവേര നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണല്ലോ. പിന്നെ ഈ ഒരു ടൈപ്പ് ചെടിയൊക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവല്ലോ, അതുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാലും ഒരുപാട് ചെട്ടി ഉണ്ട് കേട്ടോ. ഈ ചെട്ടി കാണുമ്പോൾ നമുക്ക് ഈ ഓണമൊക്കെ അല്ല, അതാണ് ഓർമ്മ. വേഗം എനിക്ക് വേഗം ചെട്ടി കാണുമ്പോൾ വേഗം ഓണമാണ് ഓർമ്മ. പിന്നെ ഇത് ബട്ടറിൻ്റെ മരം കേട്ടോ, ബട്ടർ ഫ്രൂട്ടിൻ്റെ.
അതിൻ്റെ കൂടെ തന്നെ വലിയൊരു പേരക്കൻ്റെ മരമുണ്ട്. ഈ ഒരു പേരക്കാന്ന് വെച്ചാൽ നല്ല പഴുത്ത് മൂത്ത് പഴുത്ത് വരാനാകുമ്പോൾ നല്ല വലുപ്പം വെക്കൂട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പ് പേരക്കാണ്. പിന്നെ ബട്ടറിൻ്റെ മരത്തുമ്പോൾ എന്താ പറയുക, ഇപ്പം സീസൺ അല്ലാത്തതിനെ കൊണ്ടേക്കും ബട്ടറൊന്നും കാണില്ല, ചെറുതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് കണ്ടില്ല, 10 മണിയാണ്. പിന്നെ ഇത് ചെറിയൊരു ചെടിച്ചട്ടിയിൽ വെച്ചതാണ്, നന്നായി പടർന്നുണ്ടായിരുന്നു, നല്ല ഭംഗി, എന്തൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ. അങ്ങനെ മുറ്റത്തെല്ലാം ചുറ്റിയെല്ലാം കറങ്ങി നിൽക്കുമ്പോൾ ആ മാമൻ ഇത് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രത്യേക വൈബാണല്ലോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പേരക്കൻ്റെ മരമല്ല, അവിടുന്ന് പറിച്ചതാട്ടോ. പിന്നെ ഇത് പച്ചക്ക് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റുള്ള പേരക്കാണ്. ഇതൊന്ന് വെറൈറ്റി ആക്കിയിട്ട് കുറച്ച് ഉപ്പും മുളകും അതുപോലെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മൾ ഈ പച്ചമാങ്ങയൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു രീതിയിലാക്കിയതാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് എല്ലാം പോയി, പേരക്ക ഇതുവരെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല, അപ്പോൾ മാങ്ങിക്കാണല്ലോ കഴിച്ചത്, അപ്പോൾ ഞാൻ പച്ച കഴിക്കാൻ തന്നെ ടേസ്റ്റിനൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ അവ്വാറ ടേസ്റ്റായാലും തിന്ന് തീർന്ന് തരണില്ല എന്ന് പറയാം. അങ്ങനെ എന്താ ഒരു പോപ്കോൺ അതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്കിയതാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ ഇത് വെച്ചാൽ നമ്മൾ എടുത്ത വീട്ടിലുള്ളവർ തന്നായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, കണ്ണിമാങ്ങ അച്ചാറെന്ന് പറയും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് നമ്മളത് ഉച്ചക്കത്തെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കബ്സ നേരത്തെ പറഞ്ഞില്ലേ, ചിക്കൻ കബ്സാണ് ഉണ്ടാക്കിയത്. അതുപോലെ ആഗോലി പൊരിച്ചുണ്ടാകും, പോലെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. എന്താ പറയുക, നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളതെല്ലാം കഴിച്ച് അങ്ങനെ എല്ലാം വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് ചോരൊക്കെ ഇറങ്ങി ഇവിടെ എത്താമല്ലോ, അപ്പോൾ അതുപോലെ ലേറ്റ് ആകാൻ നിന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്, ഇവിടുത്തെ ഒരു ഏകദേശം എല്ലാം ഞാനൊന്ന് വീഡിയോയിൽ ഒപ്പിക്കാൻ നോക്കി. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യണേ.